നമസ്കാരം ആസാദി വാർത്തയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ലോകായുക്ത ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടു നിയമ ഭേദഗതി നിലവിൽ വന്നു വധഗൂഢാലോചന കേസിൽ ദിലീപിന് മുൻകൂർ ജാമ്യം കാസർഗോഡ് ആറു മാസത്തിനകം അത്യാധുനിക ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് ഹെൽത്ത് ലാബ് വീണ ജോർജ് കണ്ണൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടറിനും ഓട്ടോറിക്ഷയ്ക്കും തീയിട്ടു ലോകായുക്ത വിഷയത്തിൽ ഗവർണർക്കെതിരെ ബി ജെ പിയും കോൺഗ്രസും അറ്റകുറ്റ പണിക്കിടെ ബേപ്പൂരിൽ ബോട്ടിന് തീപിടിച്ചു വൈദ്യുതി നിരക്ക് കൂട്ടണമെന്ന് കെ എസ് ഇ ബി വവ സുരേഷിനെ സി പി എം വീട് നിർമ്മിച്ചു നൽകും മൃതദേഹത്തിൽ തുപ്പിയെന്ന് വ്യാജ പ്രചരണം ഷാരൂഖ് ഖാനെതിരെ വെറുപ്പ് പ്രചരിപ്പിച്ച് മത തീവ്രവാദികൾ ചിറക്കൽ ചിറ നിർത്തിവച്ച പ്രവൃത്തി ഉടൻ ആരംഭിക്കും അറളഫാമിൽ 22 കോടിയുടെ ആനമതിൽ നിർമ്മിക്കും ലോകായുക്ത നിയമഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവെച്ചു ഇതോടെ ഓർഡിനൻസ് നിലവിൽ വന്നു ഇന്നലെ വിദേശയാത്ര കഴിഞ്ഞ് എത്തിയ ശേഷം മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ലോകായുക്തയുടെ 14-ാം വകുപ്പ് ഭരണഘടന വിരുദ്ധമായതുകൊണ്ടാണ് ഭേദഗതി കൊണ്ടുവന്നതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു എ ജിയുടെ നിയമോപദേശവും ഉണ്ടെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു ലോകായുക്ത നിയമ ഭേദഗതിക്ക് സംസ്ഥാനത്തിന് അവകാശമുണ്ടെന്ന് വ്യവസായ നിയമ മന്ത്രി പി രാജീവും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ലോകായുക്ത നിയമ ഭേദഗതി രാഷ്ട്രപതിയുടെ അനുമതി വേണമെന്ന അഭിപ്രായത്തിന് നിയമപരമായ സാംഗത്യമോ നിലനിൽപ്പോ ഇല്ല 2013 ഇന്ത്യൻ പാർലമെൻറ് ലോക്പാൽ ബിൽ പാസാക്കി ആ ബില്ലിനെ പാർട്ട് 3 എല്ലാ സംസ്ഥാനങ്ങളും ലോകായുക്ത നിയമം പാസാക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു അങ്ങനെ പാസാക്കേണ്ട സംസ്ഥാന നിയമത്തിൻ്റെ മാതൃകയും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ലോകസഭയിൽ ബില്ല് ചർച്ച ചെയ്ത് പാസാക്കിയപ്പോൾ ഒരു ഭേദഗതി വരുത്തി സമ്മതമുള്ള സംസ്ഥാനങ്ങൾക്ക് മാത്രമേ കേന്ദ്ര ബിൽ നിഷ്കർഷിക്കുന്ന സംസ്ഥാന നിയമത്തിൻ്റെ മാതൃക ബാധകമാക്കാവൂ എന്നതായിരുന്നു ആ ഭേദഗതി നിശ്ചിത മാതൃകയിൽ തന്നെ സംസ്ഥാനങ്ങൾ നിയമം പാസാക്കണമെന്ന വ്യവസ്ഥ സംസ്ഥാന അധികാരത്തിലുള്ള കടന്നുകയറ്റമാവുമെന്നതിനാൽ ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം നിലനിർത്തണമെന്ന് രാജ്യസഭ സെലക്ട് കമ്മിറ്റിയും അഭിപ്രായപ്പെട്ടതായി പി രാജീവ് പറഞ്ഞു നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപിന് മുൻകൂർ ജാമ്യം പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി ജസ്റ്റിസ് പി ഗോപിനാഥ് പറഞ്ഞു ദിലീപിന് പുറമെ സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവ് സൂരജ് സഹായി അപ്പു എന്നിവർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചു പ്രോസിക്യൂഷൻ്റെയും പ്രതികളുടെയും വാദം ജസ്റ്റിസ് പി ഗോപിനാഥിൻ്റെ ബെഞ്ചിൽ വെള്ളിയാഴ്ച പൂർത്തിയായിരുന്നു പ്രോസിക്യൂഷൻ രേഖാമൂലം സമർപ്പിച്ച തർക്കപത്രികയ്ക്ക് പ്രതികൾ ശനിയാഴ്ച രേഖാമൂലം കോടതിയിൽ മറുപടിയും സമർപ്പിച്ചിരുന്നു നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് അപൂർവ കേസെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയത് ക്രിമിനൽ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കുറ്റകൃത്യം ചെയ്യുമെന്ന് നിയമം ഉണ്ടാക്കിയവർ പോലും കരുതിയിട്ടുണ്ടാവില്ലെന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജി ചൂണ്ടിക്കാട്ടി പ്രതികൾക്കെതിരെ തെളിവുണ്ടെന്നും ജാമ്യം നൽകിയാൽ പൊതുജനത്തിന് കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെടുമെന്നും ഡി ജി പി ബോധിപ്പിച്ചു ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് വിശ്വസ്തതയില്ലെന്നായിരുന്നു പ്രതികളുടെ മറുപടി കാസർഗോഡ് അത്യാധുനിക സംവിധാനത്തോടുകൂടിയുള്ള ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് ലാബ് 6 മാസത്തിനകം സജ്ജമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാന സർക്കാർ പ്രത്യേക താല്പര്യമെടുത്ത് കാസർഗോഡ് 1.25 കോടി മുടക്കി ലാബിനാവശ്യമായ 2-നില കെട്ടിടം നിർമ്മിച്ചിരുന്നു ഈ ലാബ് ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് ലാബായി ഉയർത്തുന്നതിന് കേന്ദ്ര സർക്കാർ 1.25 കോടി രൂപ അനുവദിച്ചു ഈ തുക ഉപയോഗിച്ച് ലാബിനാവശ്യമായ ഫർണിച്ചറുകളും പരിശോധനാ സാമഗ്രികളും സജ്ജമാക്കുന്നതാണ് ലബോറട്ടറി സൗകര്യം കുറഞ്ഞ കാസർഗോഡ് പുതിയ പബ്ലിക് ഹെൽത്ത് ലാബ് വരുന്നതോടെ ജനങ്ങൾക്ക് ഏറെ സഹായകരമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി കേന്ദ്ര സഹായത്താൽ 2026 എല്ലാ ജില്ലകളിലും ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് ലാബ് സജ്ജമാക്കാനുള്ള ശ്രമത്തിലാണ് നിലവിലെ പബ്ലിക് ഹെൽത്ത് ലാബുകൾ അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കും പബ്ലിക് ഹെൽത്ത് ലാബില്ലാത്ത ജില്ലകളിൽ പുതുതായി ലാബുകൾ സ്ഥാപിക്കുന്നതാണ് പകർച്ചവ്യാധികൾ പകർച്ചതേരവ്യാധികൾ ഹോർമോൺ പരിശോധന കോവിഡ് പരിശോധന തുടങ്ങിയവയെല്ലാം ഈ ലാബിൽ
ചെയ്യാൻ സാധിക്കും. പാത്തോളജി, മൈക്രോബയോളജി, വൈറോളജി പരിശോധനകൾ ഈ ലാബിലൂടെ സാധ്യമാകുന്നതാണ്. പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ് പബ്ലിക് ഹെൽത്ത് ലാബുകൾ. OPIP ബാധകമല്ലാതെ ഡോക്ടറുടെ കുറിപ്പോട് കൂടി ഏതൊരാൾക്കും പബ്ലിക് ഹെൽത്ത് ലാബിൻ്റെ സേവനം ലഭ്യമാണ്. BPL വിഭാഗക്കാർക്ക് എല്ലാവിധ പരിശോധനകളും സൗജന്യമായാണ് ചെയ്തു കൊടുക്കുന്നത്. APL വിഭാഗക്കാർക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിശ്ചിത ഫീസ് മാത്രമേ ഈടാക്കുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടറും ഓട്ടോറിക്ഷയും തീയിട്ട് നശിപ്പിക്കാൻ ശ്രമം. CPIM പുഴാതി ലോക്കൽ കമ്മിറ്റി അംഗവും പുഴാതി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനുമായ പള്ളിക്കുളം രാമതെരുവിലെ പാല ബിജുവിൻ്റെ ആക്ടിവ സ്കൂട്ടറിനും ഓട്ടോറിക്ഷയ്ക്കുമാണ് തിങ്കളാഴ്ച പുലർച്ചെ സാമൂഹ്യ വിരുദ്ധർ തീയിട്ടത്. ശബ്ദം കേട്ട് ബിജുവും കുടുംബാംഗങ്ങളും വീടിന് പുറത്തിറങ്ങുമ്പോഴേക്കും സ്കൂട്ടർ കത്തിനശിച്ചു. തീയണച്ചതിനാൽ ഓട്ടോറിക്ഷയുടെ ടയർ മാത്രമാണ് കത്തിയത്. ഒരു പ്രശ്നവുമില്ലാത്ത പ്രദേശത്താണ് സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. സമീപത്തെ സ്കൂളിന് മുന്നിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള സംഘം രാത്രി ഒത്തുകൂടാറുണ്ടായിരുന്നു. മദ്യലഹരി വിതരണ സംഘവുമായി ബന്ധമുള്ളവരെന്ന് സംശയിക്കുന്നവർ അസമയത്ത് ഒത്തുകൂടുന്നതിനെ നാട്ടുകാർ എതിർത്തിരുന്നു. ലഹരി മാഫിയയാണ് അതിക്രമത്തിന് പിന്നാലെയെന്ന് സംശയമുയർന്നിട്ടുണ്ട്. കണ്ണൂർ ടൗൺ പോലീസ് ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധിച്ചു. KV സുമേഷ് MLA, CPIM ഏരിയ സെക്രട്ടറി KP സുധാകരൻ തുടങ്ങിയവർ സന്ദർശിച്ചു. സമാധാനം നിലനിൽക്കുന്ന പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ശ്രമത്തിൽ CPIM പുഴാതി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. അറ്റകുറ്റപ്പണിക്കിടെ ബേപ്പൂരിൽ ബോട്ടിന് തീപിടിച്ചു. ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ തത്വമസി എന്ന ബോട്ടിൽ തിങ്കളാഴ്ച രാവിലെ 9 അഗ്നിബാധയുണ്ടായത്. പുതിയ ജെട്ടിയിൽ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പടർന്നു. ഉടൻ തീ അണച്ചതിനാൽ ദുരന്തം ഒഴിവായി. എൻജിൻ മുറിയാണ് പ്രധാനമായും കത്തിയതെങ്കിലും യന്ത്രത്തിന് കാര്യമായ തകരാറില്ല. ബോട്ടിന് തീപിടിക്കുന്നത് കണ്ട് കുഴഞ്ഞുവീണ ബോട്ടുടമ ബേപ്പൂർ കല്ലിങ്ങൽ സ്വദേശി കൊട്ടായി സതീശനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവസ്ഥലത്ത് ബോട്ടിൽ 9 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. 3.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ലോകായുക്ത ഭേദഗതി ഓർഡിനൻസിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ BJP സംസ്ഥാന നേതൃത്വവും കോൺഗ്രസും. ആദ്യവട്ടം ഗവർണർ ഒപ്പിടാതെ ഓർഡിനൻസ് തിരിച്ചേക്കണമെന്നായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രൻ അഭിപ്രായപ്പെടുന്നത്. ലോകായുക്ത നിയമഭേദഗതിയിലൂടെ സർക്കാർ അഴിമതിക്ക് കളമൊരുക്കിയെന്നും BJP പറഞ്ഞു. ലോകായുക്ത ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടതോടെയാണ് നിയമഭേദഗതിക്ക് അംഗീകാരമായത്. വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിവാദമായ ലോകായുക്ത നിയമഭേദഗതി ഓർഡിനൻസിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഗവർണറോട് വിശദീകരിച്ചിരുന്നു. ഓർഡിനൻസ് ഭരണഘടന അനുസരിച്ചാണെന്ന് മുഖ്യമന്ത്രി ഗവർണറെ അറിയിച്ചതിന് പിന്നാലെയാണ് ലോകായുക്ത നിയമ ഭേദഗതിക്ക് ഗവർണർ അംഗീകാരം നൽകിയത്. വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വിമർശനവുമായി രംഗത്തെത്തി. ഓർഡിനൻസ് കൊണ്ടുവരുന്നത് അധികാര ദുർവിനിയോഗമാണെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഗാർഹിക വൈദ്യുതി നിരക്കിൽ 18% വർധന ആവശ്യപ്പെട്ട് താരിഫ് പ്ലാൻ വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിച്ചു. യൂണിറ്റിന് ശരാശരി 92 പൈസയുടെ വർധന വേണമെന്നാണ് KSEBയുടെ ആവശ്യം. പൊതുജന അഭിപ്രായം കൂടി തേടിയ ശേഷം റെഗുലേറ്ററി കമ്മീഷൻ പുതുക്കിയ വൈദ്യുതി നിരക്ക് പ്രഖ്യാപിക്കും. 2022-23 സാമ്പത്തിക വർഷത്തിലെ നിരക്ക് വർധനക്കുള്ള താരിഫ് പ്ലാനാണ് KSEB റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം 2852 കോടിയുടെ റവന്യൂ കമ്മി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. യൂണിറ്റിന് 92 പൈസ നിരക്ക് വർധനയിലൂടെ 2284 കോടി വരുമാനം കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് ശരാശരി 18.14% നിരക്ക് കൂട്ടണം. ചെറുകിട വ്യാവസായിക ഉപഭോക്താക്കൾക്ക് 11.88% വൻകിട വ്യാവസായിക ഉപഭോക്താക്കൾക്ക് 11.47% വർധനയും വേണം. ചെറുകിട കാർഷിക ഉപഭോക്താക്കൾക്ക് നിലവിൽ യൂണിറ്റിന് 2.75 രൂപ എന്നത് 3.64 രൂപയാക്കണം. വൻകിട കാർഷിക ഉപഭോക്താക്കൾക്ക് 5.67 രൂപ എന്നത് 6.86 രൂപയാക്കി ഉയർത്തണം.
കൊച്ചി മെട്രോക്കുള്ള നിരക്ക് യൂണിറ്റിന് 6.46 രൂപ എന്നത് 7.18 ആക്കി ഉയർത്തണമെന്നും കെ എസ് ഇ ബി ആവശ്യപ്പെട്ടു. നിരക്ക് വർധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കെ എസ് ഇ ബിയുടെ താരിഫ് പെറ്റീഷണൽ റെഗുലേറ്ററി കമ്മീഷൻ ഉപഭോക്താക്കളുടെ അഭിപ്രായം തേടും. അതിനുശേഷം നിരക്ക് വർധന എത്ര വേണമെന്നതിൽ തീരുമാനമെടുക്കും. 2019 ജൂലൈ 19 അംഗീകരിച്ച വൈദ്യുതി നിരക്കാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. വവ സുരേഷിനെ CPM വീട് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. അഭയം ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരിച്ചാണ് വീട് നൽകിയെന്ന് മന്ത്രി പറഞ്ഞു. പാമ്പ് കടിയേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്ന വവ സുരേഷ് ആശുപത്രി വിടുന്ന സമയത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ അവസരത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് ആരോഗ്യനില പരിശോധിച്ച ശേഷമാണ് ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചത്. മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെ എത്തിയാണ് വവ സുരേഷിനെ വീട്ടിലേക്ക് യാത്രയാക്കിയത്. ലതാ മങ്കേഷ്കറുടെ മൃതദേഹത്തിന് മുന്നിൽ കൈകൾ ഉയർത്തി ദുവാ ചെയ്ത ഷാരൂഖ് ഖാനെതിരെ വിദ്വേഷ പ്രചരണവുമായി ഹിന്ദുത്വ തീവ്രവാദികൾ. മൃതദേഹത്തിൽ തുപ്പി എന്നാണ് നടനെതിരെ നടക്കുന്ന വ്യാജ പ്രചരണം. പ്രാർത്ഥനയ്ക്കിടെ ഷാരൂഖ് മൃതദേഹത്തിലേക്ക് ഊതി. ഇതിനെയാണ് തുപ്പി എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. ഷാരൂഖിനെതിരെ സൈബർ ആക്രമണവും നടക്കുന്നുണ്ട്. ആക്രമണങ്ങളെ അപലപിച്ച് നിരവധി ആളുകൾ രംഗത്തു വന്നു. ലതയുടെ മൃതദേഹത്തിനരികെ നിന്നും പ്രാർത്ഥിക്കുന്ന ഷാരൂഖിൻ്റെയും മാനേജർ പൂജ ദത്ലാനിയുടെയും ചിത്രങ്ങളും വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ചിത്രത്തെ മതേതര ഇന്ത്യയുടെ ചിത്രം എന്നാണ് ആരാധകരടക്കം വിശേഷിപ്പിച്ചത്. എന്നാൽ ഇതിന് പിന്നാലെ ഹരിയാനയിലെ BJP നേതാവും പാർട്ടി IT സെൽ തലവനുമായ അരുൺ യാദവാണ് വെറുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടത്. ഷാരൂഖ് മൃതദേഹത്തിൽ തുപ്പിയോ എന്നായിരുന്നു അരുൺ യാദവിൻ്റെ ട്വീറ്റ്. ഇത് ഏറ്റെടുത്ത് അനുയായികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായ ആക്രമണമാണ് നടനെതിരെ നടത്തുന്നത്. ചിറക്കൽ ചിറ നവീകരണം ഉടൻ പൂർത്തീകരിക്കാൻ KV സുമേഷ് MLA നേതൃത്വത്തിൽ തീരുമാനം. ഏഷ്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ജലാശയമായ ചിറക്കൽ ചിറയുടെ നവീകരണ പ്രവൃത്തി 2020 ജനുവരി മാസമാണ് ആരംഭിച്ചത്. 2.3 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. പ്രവൃത്തി മുന്നോട്ട് പോകുന്ന സമയത്താണ് കാലവർഷം ആരംഭിച്ചത്. അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ തടസ്സപ്പെട്ടത്. ചിറയിലെ ചെളിമണ്ണ് മുഴുവനെടുത്ത് സൈഡ് ഭിത്തി കെട്ടുന്നതടക്കമുള്ള പ്രവൃത്തികളാണ് ആരംഭിക്കുന്നത്. സമയബന്ധിതമായി പൂർത്തിയാക്കാനും ആഴ്ചയിൽ ഒരു തവണ വർക്ക് പരിശോധിക്കാനും മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ യോഗം ചുമതലപ്പെടുത്തി. കൃത്യമായി ഷെഡ്യൂൾ തയ്യാറാക്കി February 15 ആരംഭിച്ച് April 15 പൂർത്തിയാക്കുന്ന രീതിയിലാണ് നവീകരണം. യോഗത്തിൽ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി, വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ഗോപകുമാർ, AE ഷംന, PT ബിനോയി, അനൂപ് എന്നിവരും പങ്കെടുത്തു. വരയുടെ വിസ്മയമൊരുക്കി കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാധ്യാപകൻ PP സനേഷ് മാസ്റ്റർ. ലതാ മങ്കേഷ്കറിൻ്റെ ചിത്രം നിമിഷ നേരം കൊണ്ട് വരച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് കൂടാളി ഹൈസ്കൂൾ റിട്ടയേർഡ് അധ്യാപകൻ KR തരൂറിൻ്റെ മകനാണ് സനേഷ്. ജില്ല
വന്യജീവി അക്രമത്തിന് പരിഹാരമായി പട്ടികവർഗ വികസന വകുപ്പ് അനുവദിച്ച 22 കോടി രൂപ വിനിയോഗിച്ച് ആനമതിൽ നിർമ്മിക്കാൻ ഫാമിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനം. കൂടുതൽ തുക ആവശ്യമെങ്കിൽ അനുവദിക്കും. പട്ടികജാതി പട്ടികവർഗ ഭിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ, വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ, തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ ആറളം ഫാം സന്ദർശിച്ച ശേഷം ആറളം ഫാം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ജനപ്രതിനിധികളുമായി നാട്ടുകാരുമായും ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയുടെ പൊതുവികാരം മാനിച്ചാണ് തീരുമാനം. നേരത്തെ അനുവദിച്ച 22 കോടി രൂപയിൽ നിർമ്മാണം ഒതുങ്ങിയില്ലെങ്കിൽ ജനങ്ങളുടെ സംരക്ഷണത്തിനും ആറളം ഫാമിൻ്റെ സുരക്ഷയ്ക്കുമായി കൂടുതൽ തുക അനുവദിക്കാൻ പട്ടികവർഗ വികസന വകുപ്പ് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ജനപ്രതിനിധികളും വിവിധ യൂണിയനുകളും സംഘടനകളും എല്ലാം ഉന്നയിച്ച ആവശ്യം കണക്കിലെടുത്താണ് ആനമതിലാണ് അഭികാമ്യമെന്ന തീരുമാനം എടുത്തതെന്ന് മന്ത്രി പറഞ്ഞു. നേരത്തെ 10 കിലോമീറ്ററിൽ ആനമതിൽ നിർമ്മിച്ചിരുന്നു. അതിനുശേഷം അവശേഷിക്കുന്ന 10.5 കിലോമീറ്ററിൽ കൂടി നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ ചില സാങ്കേതിക തത്വങ്ങൾ, നിർമ്മാണം കമ്പനിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എന്നിവ ഉണ്ടായി. കേസ് നിലനിൽക്കുന്നതിനാൽ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി ആനമതിൽ നിർമ്മിക്കും. പണം നേരത്തെ അനുവദിക്കാൻ പട്ടികവർഗ വികസന വകുപ്പ് തയ്യാറാണ്. വനം വകുപ്പും മറ്റ് വിവിധ വകുപ്പുകളുമായും ബന്ധപ്പെട്ട് പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കും. അതിനാണ് സംസ്ഥാനതല യോഗത്തിന് ശേഷം മന്ത്രിമാരും MLA മാരും മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് ആറളം ഫാമിൽ യോഗം ചേർന്നതെന്ന് മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞു. മന്ത്രിമാർക്ക് പുറമെ MLA മാരായ കെ ശൈലജ ടീച്ചർ, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ TV അനുപമ, ജില്ലാ കളക്ടർ S ചന്ദ്രശേഖർ, സബ് കളക്ടർ അനുകുമാരി തുടങ്ങിയവരും പങ്കെടുത്തു. ഇതോടെ നമ്മുടെ ഇന്നത്തെ ആസ്വാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നന്ദി, നമസ്കാരം.